ഹായ്, അസ്സലാമു അലൈക്കും. പുതിയ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ നാലാമത്തെ നോമ്പായി. അപ്പം വ്ളോഗൊക്കെ ഇന്ന് ഒന്നാമത്തെ നോമ്പിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ്. ഒരു മൂന്നരയൊക്കെ ആകുമ്പോൾ കേട്ടോ, മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ സമയം. അപ്പോൾ അതാ കുറച്ച് മുന്തിരി ഉണ്ട്, ജ്യൂസ് മുന്തിരി. അതൊന്ന് കേകി ഒക്കെ വൃത്തിയാക്കി ഏകദേശം ഒന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ. ജ്യൂസ് അടിക്കാനാണ് അപ്പം വേവിച്ചിട്ട് അടിക്കണമാണ് കേട്ടോ. എനിക്കൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ചുണ്ടിനൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ ഒരു അലർജി പോലെ ആയിരിക്കും. അപ്പം വേവിച്ചിട്ട് അടിച്ചാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് കേക്കിയിട്ട് ഞെട്ടിൽ നിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് സമയം വെള്ളത്തിലിട്ടൊക്കെ വെക്കൊക്കെ വേണം. ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നല്ലോണം ഒന്ന് കേക്കിയെടുക്കുകയാണ്. നല്ലോണം കേക്കിയതാ ഒക്കെ നന്നാക്കി എടുത്തേക്കണം കേട്ടോ. അരമണിക്കൂറൊക്കെ വെള്ളത്തിലിടണം എന്നാണല്ലോ പറയുക, പക്ഷേ ഇപ്പം അതിനൊന്നും ടൈമില്ല കേട്ടോ. ചൂട് അരക്കിട്ടൂല. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചേക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചെടുക്കുക, ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് വേവൊന്നും വേണ്ട. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും അറിയണത് തന്നെ ആയിരിക്കുമല്ലേ, എല്ലാവരും ചെയ്യണതും ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് സമൂസ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം ഞാനും സീനും ഉണ്ടാവുള്ളൂ കേട്ടോ, നോമ്പ് തുറക്കാൻ. ഇതിനും കുഞ്ഞുമോനൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ, എല്ലാം കുറച്ച് ഉണ്ടാക്കണുള്ളൂ. മുന്തിരി നന്നായി ഒന്ന് തിളച്ചപ്പോൾ ഞാനിതാ ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു വട്ടത്തിലുള്ളൊരു പാത്രത്തൊക്കെ കൊണ്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് പെട്ടെന്ന് ചൂടായി കിട്ടേണ്ടതുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണല്ലോ അടിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അതാ ഞാൻ പാത്രത്തേക്ക് മാറ്റിയിരിക്കണേ. ഇനി അവിടെ നിന്ന് അങ്ങനെ ചൂടാറട്ടെ. അപ്പോൾ ഞാനൊരു അടുപ്പത്തേതാ സവാളക്കുള്ള ഉള്ളി വാട്ടാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയിലാണ് വാട്ടിയെടുക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചെടുത്തേക്ക് മൂന്ന് സവാള അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാടി വരട്ടെ. നല്ലോണം വാടി ഇങ്ങോട്ട് കൊയ്യൊന്നും വേണമെന്നില്ല, പച്ചപ്പൊന്ന് ഇട്ടാലും മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് കടി വരുന്നത് നല്ല രസമാണല്ലോ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ നല്ലോണം വാടിയപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതും കൂടി നല്ലോണം ഒന്ന് വാടി വരട്ടെ. വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി വരുമ്പോൾ നല്ലൊരു മണം വരുന്നേ. ആ ഒരു ടൈം വരെ വാടണം കേട്ടോ. വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒക്കെ നന്നായി വാടിയെങ്കിൽ നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ സമൂസൊക്കെ കേട്ടോ. പിന്നെ എന്താ ഒക്കെ വാടിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, കുറച്ച് നുള്ള പെരുജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ടോ, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുത്തുക്കണ്. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഇത്രയും സംഭവങ്ങൾ മാത്രം മതി സമൂസക്ക്. പിന്നെ ഞാനിതാ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചുകൊണ്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഇങ്ങോട്ട് പൾസ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തേക്കണ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലൊന്ന് കറിവേപ്പില ഇല്ല, മല്ലിയിലയില്ല, അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ, ഒക്കെ കൊണ്ടുവന്ന് നോക്കാൻ ഞാൻ മറന്നുപോയി, എന്നാലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ മസാല ഇവിടെ റെഡിയാണ്. ഇനി പൊടിക്കുള്ള പത്തിരിക്കുള്ള പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ വാട്ടി വെക്കുന്ന ടൈം കൊണ്ട് നമ്മൾ സമൂസേൻ്റെ മസാലയൊക്കെ ഒന്ന് ചൂടാറിക്കോളല്ലോ. അപ്പം പൊടി വാട്ടി അവിടെ വെച്ചിട്ട് സമൂസേൻ്റെ ഓലയൊക്കെ ഒന്ന് ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയാൽ വേഗം കഴിയുമല്ലോ പണികളൊക്കെ. പത്തിരിപ്പൊടി ഇതാ വാട്ടിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ഫസ്റ്റിലെ ആകുമ്പോൾ എത്ര എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഏകദേശം കുറച്ചൊക്കെ ഇങ്ങോട്ട് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. പത്തിരി ബാക്കിയാവുമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് എടുത്തതിൻ്റെ മട്ടം പോലെയൊക്കെ ബാക്കി, പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടി അങ്ങോട്ട് എടുത്താണ് കേട്ടോ. ഇനി ദിനും കുഞ്ഞുമോനൊക്കെ വരുമ്പോൾ ആവശ്യമുണ്ടാവുമോയെന്നും അറിയില്ല. അവർ നിനക്ക് കുറച്ച് ബാക്കിയാവും വേണം, ആ രീതിക്കാണ് ഇന്ന് എടുക്കുന്നത്. ഇന്നൊരു മൂന്നര ഗ്ലാസ് പൊടിയൊക്കെ എടുത്തേക്കണം കേട്ടോ. അപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വെച്ചിട്ട് പൊടിയൊക്കെ നല്ലോണം വേവിച്ച് നന്നായിട്ട് വാട്ടിയെടുത്താൽ ഒരുപാട് സമയം കുഴച്ചെടുക്കുന്നു വേണ്ട, കുറച്ച് നേരം കുഴച്ചാൽ മതി. എന്നാൽ തന്നെ നല്ല സോഫ്റ്റായി അടിപൊളിയായിട്ടുള്ള പത്തിരി ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ പൊടി വാട്ടിയോടെ വെച്ചിക്കണ്.
ഇനി ഇതിവിടെ ഒന്നിങ്ങനെ ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ഒരു കൈക്കൊക്കെ ഒരു കിട്ടുള്ളൂ. ഒരു അപ്പോൾ പിന്നെ ഇതാ സമൂസേൻ്റെ മസാലയ്ക്ക് ഒരു പ്ലേറ്റ് കുഴച്ച് കൊടുത്തതിന് അതൊക്കെ ഒന്ന് ചിറ്റിയെടുക്കട്ടെ കേട്ടോ ഇനി. അപ്പോൾ ഇതാ കുറച്ച് മൈദ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒരു പശ മോഡലും കൂടെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. സമൂസ നമുക്ക് ഒട്ടിക്കാൻ ആവശ്യം വരുമല്ലോ. പിന്നെ ഇതാ ഈ ഒരു ഷീറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്, റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. സമൂസ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, സമൂസേൻ്റെ ചേച്ചി ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല കേട്ടോ, അങ്ങനെ വാങ്ങൽ തന്നെയാണ്. അങ്ങനെ സമൂസൊക്കെ ചുറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഞാൻ സമൂസയൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തേന് കേട്ടോ. സമൂസ, ചിക്കൻ റോള്, കട്ലറ്റൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും മെനക്കെട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരിക്കേനി. നോമ്പിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുമില്ല, ഇനി സമയം ഉണ്ടാവില്ല. ഒരു 100-150 സമൂസ, അതുപോലെ ഒരു 50-60 കട്ലറ്റ് ആ രീതിയിലൊക്കെ ഉണ്ടാക്കലുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ചൂടും കേട്ടൊന്നും നടക്കില്ലാന്ന് തോന്നി, ഭയങ്കര റിസ്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ച് എന്താ ഒരു 7 സമൂസേനെ കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ സമൂസയുടെ ചുറ്റി വെച്ച് പിന്നെ അതാ അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കേകി വെക്കട്ടെ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ആകുമ്പോത്തിന് സിങ്കൊക്കെ നിറഞ്ഞ് കുന്നുകൂടും. അപ്പം ആയുധം കണ്ട് കേക്ക് വെക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സുക്ക് സമാധാനമാണ്. ഇത് പാത്രം കൈകളിൽ കൂടി കിടക്കണ കണ്ടാൽ തന്നെ ഒരു ഒരു സുഖം കിട്ടൂലല്ലോ. അപ്പം ആയ പാത്രങ്ങളൊക്കെ അതാത് സമയത്ത് ഇങ്ങനെ കേക്ക് എടുത്താൽ നമുക്ക് പണിക്കും ഒരുപാട് സുഖമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സമൂസ ചെറ്റലും ഒക്കെ കഴിഞ്ഞ് പോക്കുന്ന ഇതാ നമ്മൾ പൊടി അത്യാവശ്യമൊക്കെ ചൂടാറിയിക്കണം. ഇതങ്ങോട്ട് കുഴച്ച് ഉരുളകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് പരത്തിച്ചുടുക, ഇതാണ് കേട്ടോ അടുത്ത പരിപാടി. അപ്പോൾ അതൊന്നും ഞാനങ്ങനെ വൈക്കോയായിട്ട് കാണിക്കണമെന്നില്ല, അതൊന്നും ഇപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ഉരുളകളൊക്കെ റെഡിയായി, ഇനി അങ്ങോട്ട് പരത്തട്ടെ കേട്ടോ. അങ്ങനെ പത്തിരി ചൂടലൊക്കെ അവിടെ കഴിഞ്ഞു, ഇനിതാ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ സീനു എത്തിക്കണം കേട്ടോ. സീനു മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഒരു സവാള, പിന്നെ സവാളൻ്റെ കഷ്ണം കൂടി എടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ചെടുത്ത് സവാള വാട്ടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് വാട്ടി, പിന്നെ ഒരു ചെറിയ ഒരു തക്കാളി കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങിയതിൻ്റെ ശേഷം കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു നുള്ളി ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതാ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ആ മുട്ട പൊരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് 5 മിനിറ്റ് നേരം അടച്ച് വെക്കുക. നന്നായിട്ട് തിളച്ചിട്ട് മുട്ടൻ്റെ ആ ടേസ്റ്റൊക്കെ ആ മസാലയും ഒക്കെ പൊടിച്ച് ഒക്കെ ഒന്ന് നല്ല ടേസ്റ്റായി തിളച്ച് വരണം കേട്ടോ. അത് അതിൻ്റെ ശേഷം പിന്നെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തണം കേട്ടോ തേങ്ങ അരച്ച് വെച്ചതിൻ്റെ ശേഷം. അങ്ങനെ മുട്ടക്കറി അവിടെ വന്നു. പിന്നെ എന്താ ചോറൊരടുപ്പത്ത് തിളക്കണുണ്ട്. അങ്ങനെ എന്താ മഹരീബിന് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. റിതും ഞാനും സീനും ഉള്ളു നോമ്പ് തുറക്കാൻ. ഇപ്പോൾ ഇതാ ഞങ്ങൾ ജ്യൂസും വത്തക്കയും സമൂസയൊക്കെ ആയിട്ട് അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ നിസ്കാരത്തിനൊക്കെ പോവാണ് കേട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ എന്താ ഉപ്പേരി ഉണ്ടാക്കി ചീര താളിപ്പാണ് കേട്ടോ. അപ്പോൾ അത് താളിച്ച് വെച്ച് എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു 8:30 ശേഷം പിന്നെ ഞങ്ങൾ പത്തിരിയും ചായയൊക്കെ കുടിക്കാൻ നിന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫസ്റ്റിൽ നോമ്പ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ കൂട്ടാനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. മീൻ എന്തെങ്കിലും ഉൾക്കൊണ്ടുവരികയാണെങ്കിൽ അപ്പോൾ പൊരിച്ച.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വ്ളോഗായിട്ട് വരാം.